ലേഡീസ് മീഡിയയിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, ഞാൻ സോഫിയ. കഴിഞ്ഞ ഭാഗങ്ങളിൽ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അത് കണ്ട ചിലർ ചോദിച്ച ചോദ്യത്തിനും സംശയങ്ങൾക്കും മറുപടിയുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. ഒരു ചോദ്യം, കുടുംബശ്രീയിൽ ഇല്ലാത്ത ഞങ്ങൾക്ക് അതിലംഗമാകാൻ എന്തു ചെയ്യണം എന്നതാണ്. ഇതിന് പല മാർഗങ്ങളുമുണ്ട്. ഒന്ന്, സ്വന്തം വാർഡിൽ 20 പേരിൽ കുറയാതുള്ള അയൽക്കൂട്ടം ഉണ്ടോ എന്ന് അന്വേഷിച്ച് അതിൽ ചേരാൻ നോക്കുക. അയൽക്കൂട്ടത്തിൽ 10 മുതൽ 20 പേർ വരെ ആകാമെന്ന് മുൻപ് പറഞ്ഞത് ഓർക്കുമല്ലോ. എന്നാൽ ചില അയൽക്കൂട്ടങ്ങളിൽ അംഗങ്ങൾ കുറവായിരിക്കും. അത്തരം അയൽക്കൂട്ടങ്ങളിൽ നിങ്ങളെ ചേർക്കാതിരിക്കില്ല. ഇനി അംഗങ്ങൾ കുറഞ്ഞ കുടുംബശ്രീകൾ ഇല്ലെങ്കിൽ ഒരു പുതിയ കുടുംബശ്രീ രൂപീകരിക്കാനുള്ള ശ്രമം ആരംഭിക്കുക. 10 പേരിൽ കൂടുതൽ സ്ത്രീകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കുടുംബശ്രീ രൂപീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 10 പേരിൽ താഴെയാകാൻ പാടില്ലെന്ന് മാത്രം. അതേക്കുറിച്ച് ഒരു സഹോദരി ചോദിച്ചിരുന്നു, ഒരു പുതിയ അയൽക്കൂട്ടം എങ്ങനെ തുടങ്ങാമെന്ന്. ഒരു പുതിയ കുടുംബശ്രീ രൂപീകരിക്കാൻ എളുപ്പമാണ്. 10 അതിൽ കൂടുതലോ അംഗങ്ങൾ ഒരുമിച്ച് കൂടി കുടുംബശ്രീ രൂപീകരിക്കാൻ തീരുമാനമെടുക്കുക. 10-ൽ കൂടുതൽ അംഗങ്ങൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, 20 വരെ ആകാം. അതിനുശേഷം നിങ്ങൾ പരസ്പരം സംസാരിച്ച് നിങ്ങളുടെ കുടുംബശ്രീക്ക് ഒരു പേരൊക്കെ നിങ്ങൾ കണ്ടെത്തി, ഒരു പേര് കണ്ടെത്തണം കുടുംബശ്രീക്ക്. അതായത് നമ്മുടെ പേരിലൊന്നും അല്ല കുടുംബശ്രീ രൂപീകരിക്കുന്നത്, കുടുംബശ്രീക്ക് നമ്മൾ പുതിയൊരു പേര് കണ്ടെത്തണം. ആ കുടുംബശ്രീയുടെ പേരിലാണ് CDSൽ പോയി അപ്ലിക്കേഷൻ ചെയ്യുന്നതും ബാങ്കിൽ അക്കൗണ്ട് എടുക്കുന്നതും. ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ADS പ്രതിനിധികളും പറഞ്ഞു തരും. ചർച്ച ചെയ്തിരുന്ന് തീരുമാനിച്ചതിന് ശേഷം ഏത് വീട്ടിലാണോ കുടുംബശ്രീ രൂപീകരിക്കുന്നതെന്ന് തീരുമാനമെടുത്തിട്ട് ആ മീറ്റിങ്ങിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ADS പ്രതിനിധികളെയും നിങ്ങളുടെ വാർഡ് മെമ്പറെയും കൂടെ ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾ തീരുമാനിച്ച സമയത്ത് ഒരു മീറ്റിംഗ് കൂടുക. അതിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ADS പ്രതിനിധികളും വാർഡ് മെമ്പറും നിങ്ങൾക്ക് പറഞ്ഞു തരും. 10 പേരെ ഉള്ളെങ്കിൽ അതിൽ നിന്ന് 5 പേരെ, ഇനി 10-ൽ കൂടുതൽ അംഗങ്ങളാണെങ്കിലും അതുപോലെ തന്നെ 5 ആളെ നിങ്ങൾ അതിൻ്റെ ഭാരഭാഗികളായിട്ട് തിരഞ്ഞെടുക്കണം. 1 പ്രസിഡൻറ്റ്, സെക്രട്ടറി, വരുമാനദായക വോളണ്ടിയർ, ആരോഗ്യ വിദ്യാഭ്യാസ വോളണ്ടിയർ, അടിസ്ഥാന വോളണ്ടിയർ, ഇങ്ങനെ 5 ഭരണസമിതികളാണ് കുടുംബശ്രീക്കുള്ളത്. ഇനി മൂന്നാമതൊരു ചോദ്യം, ഞങ്ങൾ കുടുംബശ്രീ രൂപീകരിച്ചിട്ട് 7 വർഷത്തോളമായി ഞങ്ങൾക്ക് ഇതുവരെ മാച്ചിങ് ഗ്രാൻറ്റ് കിട്ടിയിട്ടില്ല എന്നതാണ്. മാച്ചിങ് ഗ്രാൻറ്റ് കിട്ടാത്ത കാരണം എന്താണെന്ന് ഈ സഹോദരികൾ വ്യക്തമാക്കിയിട്ടില്ല. നമ്മൾ ലിങ്കേജ് ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഗ്രാൻറ്റാണ് മാച്ചിങ് ഗ്രാൻറ്റ്. സത്യത്തിൽ എന്താണ് മാച്ചിങ് ഗ്രാൻറ്റ് എന്ന് പലർക്കും അറിയില്ല. അയൽക്കൂട്ട പ്രവർത്തനം ആരംഭിച്ചിട്ട് 6 മാസം കഴിഞ്ഞതും NHG ഗ്രേഡിംഗ് നടപടികൾ മുഖേന ഗ്രേഡിംഗ് പാസ്സായി ലിങ്കേജ് വായ്പ ലഭിച്ചതുമായ അയൽക്കൂട്ടങ്ങൾക്കാണ് മാച്ചിങ് ഗ്രാൻറ്റ് ലഭിക്കുന്നത്. ലിങ്കേജ് ലോൺ എടുക്കാതെ നമ്മൾക്ക് മാച്ചിങ് ഗ്രാൻറ്റ് ലഭിക്കുകയില്ല. SC ST പ്രാതിനിധ്യമുള്ള കുടുംബശ്രീകൾ, അതായത് 50% മേളിൽ SC ST കുടുംബശ്രീകളാണെങ്കിൽ അവർക്ക് ലിങ്കേജ് ലോണിൻ്റെ അഭാവത്തിലും മാച്ചിങ് ഗ്രാൻറ്റ് ലഭിക്കും. പക്ഷേ അവരും ഗ്രേഡിംഗ് പൂർത്തീകരിച്ചിരിക്കണം. ഗ്രേഡിങ്ങിൽ അവർക്കും 80% കൂടുതൽ മാർക്ക് ലഭിക്കണം. എങ്കിൽ മാത്രമേ അവർക്കും മാച്ചിങ് ഗ്രാൻറ്റ് ലഭിക്കുകയുള്ളൂ. മാച്ചിങ് ഗ്രാൻറ്റ് എന്തിനാണെന്ന് കൂടെ നാം അറിഞ്ഞിരിക്കണം. ലഘുസമ്പാദ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും ആന്തരിക വായ്പ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുന്നതിനും ബാങ്ക് ലിങ്കേജ് വായ്പാ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നതിനും അയൽക്കൂട്ടങ്ങൾക്ക് ജില്ലാ മിഷനിൽ നിന്ന് കിട്ടുന്ന പ്രോത്സാഹന തുകയാണ് മാച്ചിങ് ഗ്രാൻറ്റ്. ലിങ്കേജ് വായ്പ ലഭിച്ച അയൽക്കൂട്ടങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ 10% പരമാവധി 5000 രൂപ മാച്ചിങ് ഗ്രാൻറ്റായി കുടുംബശ്രീ മിഷനിൽ നിന്ന് ലഭിക്കും. ലിങ്കേജ് ലോണിനെ കുറിച്ച് അടുത്ത ഭാഗത്തിൽ തീർച്ചയായും വിശദമാക്കി തരാം. ഈ ഭാഗത്തിൽ പറയണമെന്ന് കരുതിയിരുന്നതായിരുന്നു. അപ്പോഴാണ് ഈ സംശയങ്ങൾ വന്നത്. അത് ദൂരീകരിച്ച് കൊടുക്കുകയല്ലേ വേണ്ടത്. എന്തായാലും ഒരു അയൽക്കൂട്ടത്തിന് പരമാവധി 5000 രൂപ വരെ മാത്രമേ മാച്ചിങ് ഗ്രാൻറ്റ് ലഭിക്കുകയുള്ളൂ. ബാങ്കിൽ നിന്നും ലഭിക്കുന്ന ലോൺ സർട്ടിഫിക്കറ്റ്, ഗ്രേഡിംഗ് ഫോറത്തിൻ്റെ പകർപ്പ്, സമ്പാദ്യ രജിസ്റ്ററിൻ്റെ പകർപ്പ്, പാസ്ബുക്ക് എന്നീ 4 രേഖകളാണ് നമ്മൾ മാച്ചിങ് ഗ്രാൻറ്റിന് ലഭിക്കുന്നതിനൊപ്പം അപേക്ഷയോടൊപ്പം വെക്കേണ്ട രേഖകൾ. ഈ അപേക്ഷ നിങ്ങൾ CDSൽ കൊടുത്തു കഴിയുമ്പോൾ CDS പ്രസിഡൻറ്റ്, മെമ്പർ സെക്രട്ടറി എന്നിവർ സാക്ഷ്യപ്പെടുത്തിയ ശേഷം ജില്ലാ മിഷനിൽ സമർപ്പിക്കുമ്പോഴാണ് നമുക്ക് മാച്ചിങ് ഗ്രാൻറ്റ് ലഭിക്കുകയുള്ളൂ.
ഇതിൽ വീഴ്ച വരുത്തിയത് കൊണ്ടോ അപേക്ഷ നൽകാത്തത് കൊണ്ടോ ലിങ്കേജ് ലോൺ എടുക്കാത്തത് കൊണ്ടോ ആയിരിക്കാം ഇവർക്ക് മാച്ചിങ് ഗ്രാൻറ്റ് ലഭിക്കാത്തത്. എന്തായാലും സി ഡി എസ് അംഗവുമായി സംസാരിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം നേടാൻ ശ്രമിക്കുക. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. അടുത്തുള്ള ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന നല്ല വിഷയങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അടുത്ത വീഡിയോയിൽ ലിങ്കേജ് ലോൺ വിഷയവുമായി ഞാൻ എത്തുന്നതാണ്. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.